നമസ്കാരം. കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരെ കാര്യമായി നടക്കുന്നു എന്നുള്ള വാർത്ത പുതിയതൊന്നുമല്ല. പക്ഷേ പലപ്പോഴും അതിനു നേരെ ഇവിടെ പലരും മുഖം തിരിക്കാറാണ് പതിവ്. കേരളത്തിൽ ലോക്ക്ഡൌൺ കാലത്ത് എന്തെല്ലാം പ്ലാനുകൾ നടന്നു എന്നുള്ള കാര്യം സംബന്ധിച്ച് വിശദമായ വാർത്തകൾ തത്വ ന്യൂസ് പല കുറി നൽകിയിരുന്നു. ലോക്ക്ഡൌൺ കാലത്ത് പല പദ്ധതികളും ആക്രമണങ്ങളും ആയുധക്കടത്തുമൊക്കെ പ്ലാൻ ചെയ്യാനായിട്ടാണ് വിദേശ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചത് എന്നുള്ള കാര്യം അത് ഇപ്പോൾ പരസ്യമായ രഹസ്യമായിരിക്കുകയാണ്. പക്ഷേ അതിനൊന്നും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളോ അല്ലെങ്കിൽ അധികാരികളോ ഒന്നും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയാണ് പൊതുജനങ്ങൾക്ക് ഉള്ളത്. നമുക്കും അത് തന്നെയാണ് ഉള്ളത്. തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ ഹബ്ബുകളുടെ വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ ഇതിനു മുൻപും പല കുറി തത്വമയ ന്യൂസ് വാർത്തയായി നൽകിയിരുന്നു. പക്ഷേ അതിലൊന്നും വേണ്ടത്ര നടപടിയോ ജാഗ്രതയോ ഉണ്ടായില്ല, അല്ലെങ്കിൽ ജാഗ്രതയോ എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും കുറ്റകരമായ അനാസ്ഥയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അതായത് ലോക്ക്ഡൌൺ കാലത്ത് ഇവിടെ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച്, ലോക്ക്ഡൌണിന് ഏതാനും നാളുകൾക്ക് മുൻപ് തന്നെ ഒരു വ്യാജ ടെലിഫോൺ എക്സ്ചേഞ്ച്, പ്രൈവറ്റ് ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടുപിടിച്ച വാർത്ത, അതായത് ചങ്ങരംകുളം എന്ന സ്ഥലത്ത് കണ്ടുപിടിച്ച വാർത്ത, അത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ വലിയ കാര്യമായി ആ വാർത്ത എടുത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെ വരെ എത്തി എന്നുള്ള കാര്യവും നമുക്ക് അറിയില്ല. അതിലേക്ക് ആ ടെലിഫോൺ എക്സ്ചേഞ്ച് വഴി പാകിസ്ഥാനുമായി നിരവധി കമ്മ്യൂണിക്കേഷനുകൾ, നിരവധി ആശയവിനിമയങ്ങൾ ഇവിടെ പലരും നടത്തി എന്നുള്ള റിപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് ആയുധങ്ങളുമായി രണ്ടുപേർ പിടിയിലായ വാർത്ത ഇപ്പോൾ മാധ്യമങ്ങളിൽ ഒക്കെ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. മലപ്പുറത്ത് ആയുധങ്ങളുമായി രണ്ടുപേർ പിടിയിലായി. രാത്രി നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് നാടൻ തോക്കുമായി ചെമ്പൻകൊല്ലി സ്വദേശി മുഹമ്മദ് നിസാർ, പറയനങ്ങാടി സ്വദേശി സുലൈമാൻ എന്നിവർ പിടിയിലായത്. അതുപോലെ തന്നെ നാടൻ തോക്ക്, 3 റൗണ്ട് തിര എന്നിവയെ ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടറുമാണ് പിടിയിലായത്. ഈ പരിശോധനയ്ക്കിടെ ഈ സുലൈമാൻ എന്ന വ്യക്തിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. തുടർന്ന് ഇയാളെ വണ്ടൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ പോലീസ് കാവലിൽ ഇയാൾ നിരീക്ഷണത്തിലാണ്. നാടൻ തോക്കും തിരകളുമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷേ ഇവരിൽ നിന്ന് പല ആയുധങ്ങളും ഇവർ രഹസ്യമായി പലയിടത്തും ഇവിടെ കേരളത്തിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അറിയുമ്പോഴെങ്കിലും ഈ ആയുധക്കടത്തും മറ്റു കാര്യങ്ങളുമൊക്കെ, നമ്മൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നപ്പോൾ വിദേശത്തുനിന്നടക്കം പല തവണ പല വ്യക്തികളും ആയുധങ്ങൾ ഉൾപ്പെടെ, ആയുധങ്ങളും മയക്കുമരുന്നും ഉൾപ്പെടെ കടത്തിയതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് കേരളത്തെ ഒരു തീവ്രവാദ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ, അല്ലെങ്കിൽ കേരളത്തിൽ തീവ്രവാദത്തിന് എല്ലാവിധ സാധ്യതയും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ഇതൊക്കെ ശക്തമായി തടഞ്ഞേ പറ്റൂ. ശക്തമായ പരിശോധനകൾ ഈ ഒരു വിഷയത്തിൽ വേണം. ഇപ്പോൾ ഈ ആയുധങ്ങൾ കണ്ടെടുത്തത് വാഹന പരിശോധനയ്ക്കിടെയാണ്. അപ്പോൾ ഈ ആയുധങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു, എന്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ്, അല്ലെങ്കിൽ ആയുധങ്ങൾ കയ്യിൽ വെക്കാനുള്ള ലൈസൻസ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നോ, ഈ സുലൈമാന്റെയും കൂട്ടാളിയുടെയും കയ്യിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതാണ്. ആയുധങ്ങൾ കണ്ടെടുത്തത് അത്ര ചില്ലറ കാര്യമായി കരുതാനാവില്ല. ഇനിയിപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ടിൽ ഇത് വേട്ടക്ക് ഉപയോഗിക്കുന്ന ആയുധമാണെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ FIR ഒക്കെ എഴുതി വിടുമായിരിക്കാം, അവർക്ക് ജാമ്യം ലഭിക്കുമായിരിക്കാം. പക്ഷേ ഇതിനെ ഒന്നും അത്ര നിസ്സാരവൽക്കരിച്ച് തള്ളരുത് എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഇതൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കണം. ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടി, എത്ര കാലമായി ഇവർ ആയുധങ്ങൾ കയ്യിൽ സൂക്ഷിക്കുന്നു, ഇവർക്ക് ആയുധങ്ങൾ കടത്താനുള്ള ആ ഒരു എങ്ങോട്ട് കടത്തുകയായിരുന്നു, എന്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് ഇതൊക്കെ. എന്തായാലും ആയുധം ഊണ് കഴിക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണായിട്ടൊന്നും നമുക്ക് കരുതാൻ പറ്റില്ല. ആയുധങ്ങൾ ഒന്നില്ലെങ്കിൽ ആരെങ്കിലും കൊല്ലാൻ, മനുഷ്യരെ അല്ലെങ്കിൽ മൃഗങ്ങളെ കൊല്ലാനുള്ള ഉപകരണങ്ങളാണല്ലോ ആയുധങ്ങൾ. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ ദ്രുതഗതിയിൽ ഇവിടെ എടുക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വാർത്തകൾ ഒക്കെ കാണുമ്പോൾ. തീർച്ചയായും കേരളത്തെ തീവ്രവാദികളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്നവരും അല്ലെങ്കിൽ ഇവിടെ ക്രമസമാധാന നില പരിപാലിക്കുന്നവരും ഒക്കെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്.